ഈ വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ റിസൾട്ട് നാളെ രാവിലെ 11 മണിക്ക് പ്രഖ്യാപിക്കുമെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണി മുതലാണ് മൊബൈൽ ആപ്പുകളിലും വെബ്സൈറ്റുകളിലും റിസൾട്ട് ലഭ്യമാകുക. 1-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ആഴ്ചയിലൊരിക്കൽ വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രതിജ്ഞയെടുക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശം നൽകി. പരിസര വ്യക്തി ആഹാര ശുചിത്വം ഉറപ്പാക്കാനുള്ള ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് ഈ പ്രതിജ്ഞ. ഈ ആഴ്ച കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ടാകും പ്രതിജ്ഞ. എല്ലാ വെള്ളിയാഴ്ചയും സ്കൂളിൽ ഡ്രൈഡേയും ആചരിക്കണം. +1 അപേക്ഷാ സമർപ്പണം ജൂലൈ 1 ആരംഭിക്കുന്ന രീതിയിൽ ഏകജാലക പ്രവേശനത്തിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ബീഹാറിൻ്റെ പല ഭാഗങ്ങളിലും കേന്ദ്ര സർക്കാർ പദ്ധതിയായ അഗ്നിപഥിനെ ചൊല്ലി പ്രതിഷേധം അരങ്ങേറുകയാണ്. പ്രതിഷേധക്കാർ റോഡ് റെയിൽ ഗതാഗതം തടഞ്ഞതിനെ തുടർന്ന് ബീഹാറിലെ ദർഭംഗയിൽ കൊച്ചുകുട്ടികളുമായി പോയ സ്കൂൾ ബസ് കുടുങ്ങി. പ്രതിഷേധം ശക്തമാകുന്നതിനിടെ വലിയ ശബ്ദങ്ങൾ കേൾക്കുകയും ഇതിനിടയിൽപ്പെട്ട സ്കൂൾ ബസ്സിലെ കുട്ടികൾ കരയുന്നതും എനിക്ക് പേടി തോന്നുന്നു എന്ന് പറയുന്നതുമാണ് ട്വിറ്ററിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വീഡിയോയിൽ കാണുന്നത്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾ. ബസ്സിൽ കുറച്ച് കുട്ടികൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. പുറത്തെ ഒച്ചയും ബഹളവും കേട്ട് കുട്ടികളിലൊരാൾ കരയുന്നതും മറ്റൊരാൾ ആശ്വസിപ്പിക്കുന്നതും കാണാം. ഭാരത് ബന്ദ് കണക്കിലെടുത്ത് ജാർഖണ്ഡിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകരുതൽ നടപടി എന്ന നിലയിലാണ് തീരുമാനമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി രാജേഷ് ശർമ്മ പറഞ്ഞു. ഇന്ന് നടക്കാനിരുന്ന 9 +1 ക്ലാസുകളിലെ പരീക്ഷകളും മാറ്റിവെച്ചിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.